അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് അഴിമതി ഒഴിവാക്കാമോ നമസ്കാരം നിങ്ങൾക്കേവർക്കും അതീവ കൗതുകമുള്ള ഒരു ചോദ്യത്തെ കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ ചില യാഥാർത്ഥ്യങ്ങൾ പങ്കിടുക എന്നതാണ് നമ്മുടെ പരിമിതമായ ലക്ഷ്യം പശ്ചാത്തലം വിവരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെ ആഗമാനമായി വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നീറ്റ് എക്സാമിനേഷൻ നെറ്റ് എക്സാമിനേഷൻ അനു അനുബന്ധമായ മറ്റ് എക്സാമിനേഷൻസ് ഇവയിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള ഗണ്യമായ തകരാറുകൾ അഴിമതികൾ അത് സംബന്ധമായ അന്വേഷണം സി ബി ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നു ചില രാഷ്ട്രീയ നേതാക്കന്മാരെ നേരെ വിരൽ വിരൽ ചൂണ്ടുന്നു വിരൽ ചോണ്ടുന്നവർ മറ്റുള്ളവർമാരെ വിരൽ ചൂണ്ടുന്നു അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ ഒരു വലിയ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത് സംബന്ധമായി ആദ്യം നിങ്ങളോട് പറയാനുള്ളത് മെഡിക്കൽ അഡ്മിഷൻ സംബന്ധമായും അല്ലെങ്കിൽ മറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ സംബന്ധമായും ഈ രാജ്യത്ത് എൻട്രൻസ് ടെസ്റ്റ് സംബന്ധമായ ക്രമക്കേടുകൾ അഴിമതികൾ ആരംഭിച്ചത് എന്നും നിലവല്ല അതാരംഭിച്ചിട്ട് നാളേറെയായി പിന്നെ എന്തുകൊണ്ടാണ് അഴിമതി യഥാർത്ഥത്തിൽ ഒഴിവാക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ ആരും കൂട്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ മേഖലയിലുള്ള അഴിമതികൾ ക്രമേണ അടിക്കടി വർധിച്ചു കൊണ്ടേ ഇരി ഇരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവരല്ല ഭാരതത്തിലെ ജനം പച്ച പരമാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രക്രിയയിൽ സത്യസന്ധത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നന്നേ ചുരുക്കമാണ് എല്ലാവർക്കും അർഹിക്കാത്ത അവസരവും ആനുകൂല്യവും വേണം പിന്നെ എങ്ങനെയാണ് സത്യസന്ധമായിട്ടൊരു കാര്യം കൈകാര്യം ചെയ്തത് ഇത് അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഞാൻ ഒൻപത് വർഷം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ വലിയ വലിയ മഹാന്മാരാണ് എൻ്റെ മുമ്പിലിരുന്ന് എന്നോട് പറയുന്നത് എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അർഹതയില്ലെങ്കിലും അവസരം തരണം അതിന് ഒരു നൂറ് ന്യായങ്ങൾ അവർ പറയും മുഖത്ത് നോക്കി പറയും മാന്യന്മാരാണിവർ നമ്മൾ വളരെയധികം വെച്ചു പുലർത്തുന്ന ആളുകൾ പ്രത്യാശ വെച്ചുപുലർത്തുന്ന ആളുകൾ അവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അനുഭവത്തിൽ നിന്നൊരു കാര്യം എനിക്കറിയാം ഈ രാജ്യത്ത് സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ് അപകടത്തിൽ പോകുന്നത് ഈ പ്രക്രിയയിൽ അഴിമതി കലർത്തി അതുകൊണ്ട് ഇഷ്ടം പോലെ പണമുണ്ടാക്കി പത്ത് തലമുറക്ക് സുഖിച്ച് ജീവിക്കാൻ മെടുക്ക് കാണിക്കുന്നവൻ എപ്പോഴും സുരക്ഷിതനായിരിക്കും തൽക്കാലം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ്റെ പുറത്തൊന്ന് ചൊറിഞ്ഞെന്നിരിക്കും അല്ലെങ്കിൽ അവൻ്റെ എന്നാണ് പറയുന്നത് അവൻ്റെ നിദംബത്തിലൊന്നും നുള്ളിയെന്നിരിക്കും പക്ഷേ അതെല്ലാം കഴിയുമ്പോൾ അവന് പൂർവാധികമായ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക തസ്തികയിൽ വളരെ ആദരവോടു കൂടി ആനയിക്കപ്പെടും ഇതൊക്കെ കണ്ടു മടുത്തവനാണ് ഞാൻ അതുകൊണ്ട് ജനം ഇതിൻ്റെ വാസ്തവികത മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് സംഭവിക്കത്തക്കവണ്ണമുള്ള ഒരു സംരംഭം നമ്മുടെ ഉണ്ടാകണം രണ്ടാമത് ഇപ്രകാരമുള്ള സിലക്ഷൻ ടെസ്റ്റ് എൻട്രൻസ് ടെസ്റ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയാൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നടത്തിയാൽ അതിൽ വിശ്വസനീയതയില്ല അത് കേന്ദ്രം മാത്രം വിശ്വസനീയത ഉണ്ടാകൂ എന്ന് പറയുവാൻ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കേന്ദ്രത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനുഷ്യരല്ലേ അവർ മാലാഹന്മാരാണോ അവർ ദൈവദൂതന്മാരാണോ ഇത് ആരെയാണ് കളിപ്പിക്കുന്നത് വസ്തുതിൽ തന്നെ ഏറ്റവും ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ കോടതികൾ എടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ നീറ്റ് പോലെയുള്ളൊരു പരീക്ഷ അതുകൊണ്ട് മാത്രമേ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ യോഗ്യത നിശ്ചയിക്കാൻ സാധ്യമാകുകയുള്ളൂ അങ്ങനെ മാത്രമേ പാടുള്ളൂ എന്ന ഏത് അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഒരു നിലപാടെടുക്കുന്നത് എടുത്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ തത്വം എന്താണ് സെൻട്രലൈസേഷൻ എന്നാൽ എക്കാലത്തും നാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും താത്വികമായി പറയുന്നത് എന്തെങ്കിലും കാര്യം ശരിയായി നടക്കണമെങ്കിൽ സെൻട്രലൈസേഷനല്ല വേണ്ടത് ഡീസെൻട്രലൈസേഷനാണ് വേണ്ടത് നമ്മൾ സെൻട്രലൈസ് ചെയ്താൽ ഒരു രാജ്യത്ത് സത്യസന്ധതയില്ലാതെ ഉത്തരവാദിത്വ ബോധമില്ലാതെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ട്രാൻസ്പേരൻസി ഇല്ലാതെ ഒരു വലിയ പ്രക്രിയ സെൻട്രലൈസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം ഒന്ന് മാത്രമാണ് വി ആർ സെൻട്രലൈസിങ് കറപ്ഷൻ അഴിമതിയെ സെൻട്രലൈസ് ചെയ്യാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ അറിയാൻ വയ്യാത്ത ആരും തന്നെ ഭാരതത്തിലുണ്ടെന്ന് ഞാൻ കരുതില്ല പക്ഷേ അത് വെളിയിൽ പറയരുത് പറഞ്ഞ നാണക്കേടാണ് എന്നുള്ള ഒരു ധാർമ്മിക ബോധമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം നാം ഇപ്പോൾ അവലംബിച്ചിട്ടുള്ള സെൻട്രലൈസേഷൻ പ്രോസസ്സല്ല പിന്നെയോ അക്കൗണ്ടബിലിറ്റിയാണ് ഒരുത്തൻ ഒരു കാര്യം ചെയ്താൽ അത് ഉത്തരവം ഉത്തരം പറയണം ആ അക്കൗണ്ടബിലിറ്റി വേണ്ടതുപോലെ നമുക്ക് എല്ലാ തലത്തിലും പാലിക്കുവാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുകയില്ല കറപ്ഷൻ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല മാർഗം ഉത്തരവാദിത്ത ബോധം അക്കൗണ്ടബിലിറ്റി നീ ചെയ്യുന്നതിന് നീ ഉത്തരം പറയണം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഏത് അഴിമതിയും ചെയ്തുകൊള്ളു ശതകോടികൾ അഴിമതിയിൽ കൂടെ വെട്ടി വിഴുങ്ങിക്കൊള്ളൂ അവസാനം നിയമം നിൻ്റെ പുറകെ വരുമ്പോൾ പോയി ബി ജെ പിയിൽ ചേക്കേറിക്കൊള്ളൂ ഇതാണല്ലോ നാം കണ്ടത് അപ്പോൾ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ അസ്തമിക്കുന്നത് ഞാനതിൻ്റെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ നീറ്റ് സംബന്ധമായോ നെറ്റ് സംബന്ധമായോ മറ്റ് പരീക്ഷകൾ സംബന്ധമായിട്ടുള്ള ഈ അഴിമതികൾ ആരും ചോദ്യം ചെയ്യുമായിരുന്നില്ല അതാണെൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ കാര്യമായൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ആരും കൈകാര്യം ചെയ്യുന്നില്ല അവിടെയും എവിടെയും തൊട്ടും തപ്പിയും നട കണ്ണുപുട്ടന്മാരെ പോലെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം അന്വേഷിക്കുന്നത് നാം നമ്മെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ മേഖലയിൽ അല്പം അഭ്യ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയുന്നു രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതി നിലനിൽക്കുവാനും വർദ്ധിക്കുവാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് മാത്രമാണെന്നല്ല പറയുന്നത് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പാണ് ഇപ്പോൾ മെഡിക്കൽ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു സീറ്റുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സീറ്റ് ഉണ്ടെങ്കിൽ ഏതാണ്ട് അൻപതിൽ പക പരം തൽപര കക്ഷികളുണ്ടായിരിക്കും കാൻഡിഡേറ്റ്സ് ആപ്ലിക്കൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ വലിയ സ്ക്രീനിങ് ടെസ്റ്റൊക്കെ നടത്തേണ്ടി വരുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഏകദേശം ഒന്ന് മാച്ച് ചെയ്താൽ ഈ കറപ്ഷൻ്റെ മൂർച്ച വളരെയധികം കുറയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊരു ലോങ് ടേം സൊല്യൂഷനാണെന്ന് ഈ പറയുന്നത് എനിക്കും അറിയാം ആ സൊല്യൂഷന് അങ്ങനെയുള്ളൊരു പ്രശ്ന പരിഹാരത്തിന് ഒരു ഗവൺമെൻറ്റും തൽക്കാലം മുതിരുകയില്ല എന്നതറിയാവുന്നതുകൊണ്ട് ഞാനത് വിടുകയാണ് പക്ഷേ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാം എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്നതിന് വേണ്ടി എൻ്റെ അനുഭവം ഞാൻ പറയാം സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു സീറ്റിന് ഏതാണ്ട് നൂറ്റി ഇരുപതോളം ആപ്ലിക്കൻസ് വരുന്നുണ്ട് ആനുപാതികമായി മെഡിക്കൽ അഡ്മിഷന് ഒരു സീറ്റിന് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ആപ്ലിക്കൻസ് വരുമ്പോൾ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു സീറ്റിന് നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് ആപ്ലിക്കേഷൻസാണ് വരുന്നത് ആ പ്രക്രിയ അല്പം പോലും പാളിച്ചവരാതെ ഒരു വിധത്തിലും അതിൽ അഴിമതി കടന്നുകൂടാതെ നിലനിർത്തുവാൻ ഒൻപത് വർഷം എനിക്ക് കഴിഞ്ഞു ഇത് സാധിക്കുന്ന കാര്യമാണ് എന്നാൽ അല്പം സത്യസന്ധതയും ആത്മാഭിമാനവും ലജ്ജാബോധവും ഇത് മനുഷ്യന് പറ്റിയ പണിയല്ലല്ലോ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അവിടെ രക്തം ഊറ്റിക്കുടിക്കുന്നത് ഒരു മനുഷ്യൻ രണ്ട് കാലം നടക്കുന്നൊരു മൃഗത്തിന് പറ്റിയതല്ല എന്നൊരു ബോധ്യമെങ്കിലും ഉണ്ടായാൽ മതി അപ്പോൾ ഇത് സാധ്യമാകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇതാർക്കും വേണ്ടാത്തൊരു ലക്ഷ്യമാണ് എന്നതാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രക്രിയ സത്യസന്ധമായി നിലനിർത്തുവാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ അതുകൊണ്ട് അസൗകര്യം വരുന്ന വാളുടെ സ്വാധീനവും ഭൂജബലവുമുള്ള ആളുകൾ അവനെ ഇല്ലാതാക്കും ഞാൻ ആദ്യം പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുകയാണ് സത്യസന്ധമായി തൻ്റെ കൃത്യങ്ങൾ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അതേസമയം അഴിമതി കാണിച്ച് അവിടെയും ഇച്ചിരി കൊടുത്ത് ഇവിടെയും ഇച്ചിരി കൊടുത്ത് അധികാരം കൈയാളുന്ന ആളുകൾക്ക് പരിചയമുള്ള ആളുകൾക്കും അവരുടെ സന്ധതികൾക്കും അല്ലാത്തവർക്കും വേണ്ടതൊക്കെ കൊടുത്ത് നിർത്തിയാൽ എന്തും ചെയ്യാം അവർക്ക് പത്ത് രൂപ കൊടുത്ത് നിനക്ക് പത്ത് കോടി വിഴുങ്ങാം ഇതാണ് ഇതിനകത്തെ ഇതിൽ പ്രവർത്തിക്കുന്ന മർമ്മമെന്ന് ദയവായി തിരിച്ചറിയാം ഇനി നാം മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും നാം എന്ത് ചെയ്യണം ചില പ്രാവർത്തികമായ ആശയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് ഏറ്റവും നല്ലത് ഈ സെൻട്രലൈസ് ടെസ്റ്റിംഗ് പ്രോസസ്സ് നിർത്തി അത് കുറച്ചുകൂടെ ഒരു ഫെഡറൽ സ്ട്രക്ചറിന് യോഗ്യമായ വിധത്തിൽ ഓരോ സ്റ്റേറ്റും കേന്ദ്രീകരിച്ച് ഈ എലിജിബിലിറ്റി ടെസ്റ്റിംഗ് നടത്തേണ്ടതാണ് നമുക്ക് ഒരു സംസ്ഥാനത്തിലെ അധികാരികളെ വിശ്വസിക്കാൻ പാടില്ല കേന്ദ്രത്തിലിരിക്കുന്ന പരിശുദ്ധന്മാരെ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ ഡെമോക്രസിയിൽ പറയാവുന്ന കാര്യമേ അല്ല പക്ഷേ അത് പറയുന്നതാണ് ഇപ്പോഴത്തെ വലിയൊരു അഭിമാനം എന്ന നിലയിൽ ഈ സെൻട്രലൈസ്ഡ് ടെസ്റ്റിംഗ് പ്രോസസ്സ് മാറ്റി വേറെങ്കിലും ഒരു മോഡൽ അവലംബിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇത് നിലനിൽക്കും എന്ന ഒരു നിഗമനത്തിൽ ഞാൻ ചില പ്രാവർത്തികമായ ആശയങ്ങൾ നിങ്ങളോട് പങ്കിടുകയാണ് നാം എന്ത് ചെയ്യും ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ സെൻട്രലൈസ് ടെസ്റ്റിങ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു പ്രക്രിയ അടുത്ത വർഷം നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്കറിയാം മെഡി ഇത്ര മെഡിക്കൽ സീറ്റ്സ് ഉണ്ട് അതേതാണ്ട് ഒരു ലക്ഷത്തോളം മെഡിക്കൽ സീറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ട് പ്രൈവറ്റ് സെക്ടർ കോളേജസും ഗവൺമെൻറ് കോളേജസും കൂടെ ചേർത്ത് ആദ്യത്തെ ടെസ്റ്റിങ്ങിൽ രണ്ട് മൂന്ന് തരം ലെവലിലുള്ള ടെസ്റ്റിംഗ് ഉണ്ടാകണം ആദ്യത്തെ ടെസ്റ്റിങ്ങിൽ ഒരു മുപ്പത് ലക്ഷം അല്ലെങ്കിൽ അൻപത് ലക്ഷം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ ചെയ്തെന്ന് വിചാരിച്ചു അതിൽ നിന്ന് ഈ ഒരു ലക്ഷം സീറ്റിന് അഞ്ച് എന്ന അനുപാതത്തിൽ അഞ്ച് ലക്ഷം കുട്ടികളെ സെലക്ട് ചെയ്യണം അതായത് ഈ ടെസ്റ്റ് നടത്തിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ നടത്തുന്ന ടെസ്റ്റ് അതുപോലെ നടത്തിയിട്ട് അതിലെ ടോപ്പ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളെ ഒരു ഗ്രൂപ്പാക്കുക ആ ലിസ്റ്റ് സ്റ്റേറ്റ് ടെസ്റ്റിംഗ് ഏജൻസികൾക്ക് കൊടുക്കുക ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് അവരുടേതായ ടെസ്റ്റിംഗ് ഏജൻസി ആ പക്ഷെ അവർക്ക് ഈ സെൻട്രൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷയിൽ ലഭിച്ച മെറിറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട രൂപീകരിക്കപ്പെട്ട ഒരു അഞ്ച് ലക്ഷം പേരുള്ള ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ അവർക്ക് ആ പ്രാദേശികമായ ടെസ്റ്റിൽ പങ്കെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് യോഗ്യതയുണ്ടാകൂ സമ്മതിക്കാൽ അടുത്ത പടി സ്റ്റേറ്റിലാണ് നടക്കേണ്ടത് കാരണം ഇതൊരു ഫെഡറൽ സ്ട്രക്ചറാണ് മനസ്സിലാക്കണം വിദ്യാഭ്യാസം കൺകറൻ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം സെൻട്രൽ ലിസ്റ്റിലല്ല കൺകറൻ്റ് ലിസ്റ്റിലാണ് ഒരു കാലത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രമായിരുന്നു പിന്നെ അത് കൺകറൻ്റ് ലിസ്റ്റിൽ വന്നു അതുകൊണ്ട് സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള അതേ അവകാശവും അധികാരവും ഉണ്ടായിരിക്കണം നിയന്ത്രണവും ഉണ്ടായിരിക്കണം ഇപ്പോൾ അത് സീറോ ആയി കുറച്ചിരിക്കുകയാണ് അത് ഒരു കാലത്തും ന്യായീകരിക്കാവുന്നതല്ല ഭരണഘടനാപരമായി ഇത് അസ്വീകാര്യമായ ഒരു അവസ്ഥയാണ് അതും കൂടെ കറക്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ലെവൽ രണ്ടാമത്തേത് സ്റ്റേറ്റ് ലെവൽ ടെസ്റ്റിംഗ് ആയിരിക്കണം എന്നാൽ അതിനുശേഷം മൂന്നാമത് ഓരോരോ മെഡിക്കൽ കോളേജിന് അവരവരുടേതായ ടെസ്റ്റ് നടത്താനും അവ ഉണ്ടാകണം അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ടെസ്റ്റ് നടത്തി അവർ രൂപീകരിച്ച മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ടെസ്റ്റിംഗ് ഏജൻസി വീണ്ടും ടെസ്റ്റ് നടത്തി അവർ സ്റ്റേറ്റിൽ എത്ര മെഡിക്കൽ സീറ്റുണ്ടോ അതിൻ്റെ വൺ ഇസ് ടു ത്രീ എന്ന അനുപാതത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ് മെഡിക്കൽ സീറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് മെഡിക്കൽ സീറ്റുണ്ടെങ്കിൽ അഞ്ഞൂറ് ഇൻറ്റു അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ഉണ്ടാക്കുക ആ ലിസ്റ്റിൽ നിന്ന് കേരളത്തിലുള്ള ഓരോ മെഡിക്കൽ കോളേജിനും ആ ലിസ്റ്റിലുള്ള ആപ്ലിക്കൻസിന് വിദ്യാർ അപേക്ഷാർത്ഥികൾക്ക് സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റിലുള്ള മെഡിക്കൽ കോളേജിലുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ആ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് മെഡിക്കൽ കോളേജിലാണോ അപേക്ഷിക്കുന്നത് അവിടെ ഒരു ചെറിയ ഒരു സ്ക്രീനിങ് വലിയ സ്ക്രീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രണ്ട് മണിക്കൂർ ദീർഘമുള്ള ഒരു ടെസ്റ്റ് നടത്തുക കാരണം ആദ്യത്തെ ലെവലിലും രണ്ടാമത്തെ ലെവലിലും ഏതെങ്കിലും വിധത്തിൽ കൈക്കൂലിയോ രാഷ്ട്രീയ സ്വാധീനമോ ഉപയോഗിച്ച് ഒരാൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പിടിക്കാനായി അത് സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലെവലിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ അങ്ങനെ പരീക്ഷ നടത്തുമ്പോൾ ബോധ്യപ്പെട്ട് വരികയാണ് ഒരു എട്ടും എട്ടും പൊട്ടും അറിയാമേ തൊഴിലിനിതാ മെഡിക്കൽ അഡ്മിഷന് വേണ്ടി വന്നിരിക്കുന്നു ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവനെ നാഷണൽ ടെസ്റ്റിങ് നീറ്റിലും സെൻട്രൽ നീറ്റ് ടെസ്റ്റിലും സ്റ്റേറ്റ് നീറ്റ് ടെസ്റ്റിലും നീറ്റ് രണ്ടാമത്തെ നീറ്റെന്ന് പറയാനൊക്കെ സീറ്റ് എന്ന് പറയണം സ്റ്റേറ്റ് എലിജിബിലിറ്റി ആൻഡ് എൻട്രൻസ് ടെസ്റ്റ് സീറ്റ് എന്ന് പറയണം അപ്പോൾ നീറ്റിലും സീറ്റിലും എങ്ങനെയോ അതിൽ കൂടെ ഈ രണ്ട് വേദനകൾ കടന്ന് ഇവിടെ എത്തിയ ഒരു ബോഗസ് ക്യാരക്ടറിനെ ഒരു സ്ഥാപനം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനെ വീറ്റോ ചെയ്യാനുള്ള അവകാശം ഒരു സ്ഥാപനത്തിനുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു കള്ളത്തരം അവസാനിക്കുകയുള്ളൂ ഇങ്ങനൊരു മെക്കാനിസം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും പിന്നെ വലിയ പോലീസിങ്ങിൻ്റെ ഒന്നും ആവശ്യമല്ല കാരണം ആർക്കും കൈക്കൂലി കൊടുത്തിട്ട് അവസാനം ഒരു അഡ്മിഷൻ എന്ന സ്ഥിതിയിലെത്താൻ കഴിയുകയില്ല ഇപ്പോഴെന്താണ് നാഷണൽ നീറ്റിൽ അഴിമതി കൊടുത്ത് കാണിച്ച് മു മുപ്പത് ലക്ഷം മുടക്കി തൊണ്ണൂ നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല അഡ്മിഷൻ കിട്ടും അവന് പണ്ട് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അവിടെ സ്റ്റുഡൻസിനെ എം ബി ബി എസ് ഫസ്റ്റ് ഇയറിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഒരു മഹാനായ സമർത്ഥനായ ആപ്ലി കാൻഡിഡേറ്റിനോട് ചോദിച്ചു നിൻ്റെ ഹൃദയം എവിടെയാണ് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വെയ്റ്റ് 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 ഐ ഹാവ് ടു യൂസ് മൈ കിഡ്നി എന്ന് പറയുന്നത് ഈ ലെവലിലാണ് ഇത് അതിശയോക്തിയായിരിക്കും പക്ഷേ ഇതിൽ സത്യമുണ്ട് ഇങ്ങനെയുള്ള പല ആളുകളും ഈ സിസ്റ്റത്തിനകത്ത് ഞുഴഞ്ഞ് കയറുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ കൈക്കൂലിയൊക്കെ പോകുന്നതെന്ന് പോകുന്നത് ഉള്ളൂ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് എക്സാമിനേഷനിൽ നൂറ് ശതമാനം മാർഗ്ഗ് വാങ്ങിച്ച ഏഴായിരത്തി ഇരുന്നൂറ് കാൻഡിഡേറ്റ്സിന് വേണ്ടി ഒരു ടെസ്റ്റ് നടത്തണം അതാണ് ചെയ്യേണ്ടത് അപ്പോഴറിയാം ആരൊക്കെയാണ് കള്ളം കാണിച്ചത് ഞാൻ എനിക്ക് സ കൃത്യമായി ഞാൻ പറയാം ഈ ഏഴായിരത്തി ഇരുന്നൂറ് പേരിൽ ഒരു എഴുന്നൂറ്റി അൻപത് പേര് മാത്രമേ ജനീവിനായിരിക്കുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്തായിത്തീരുമെന്ന് ടെസ്റ്റിൽ കൂടെ കണ്ടുപിടി പക്ഷേ ആരും അതിന് ശ്രമിക്കുകയില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള രാജ്യദ്രോഹപരമായ പരിപാടികൾ നടക്കുന്നത് എന്ന് ഞാൻ സമയത്തൊന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഉള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുണ്ട് അവിടെ ആരാണിത് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനോടുള്ള സ്നേഹം എന്താണ് പ്രാഗൽഭ്യം എന്താണ് അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ് അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഇഷ്ടമുള്ളവരെ പോയിൻറ്റ് ചെയ്യുക അപ്പോൾ അവർ ഇത് പറയാൻ കൊള്ളത്തില്ലെങ്കിലും സത്യം എന്താണെന്ന് ചോദിച്ചാൽ പലരും കാര്യമായ സ്ഥാനത്ത് എത്തിച്ചേരുന്നത് ഭീമമായ കൈക്കൂലി കൊടുത്തിട്ടാണ് മെറിറ്റ് എന്ന് പറയുന്നത് പോക്കറ്റിൻ്റെയും ബാങ്ക് ബാലൻസിൻ്റെയും പേഴ്സിൻ്റെയും മെറിറ്റാണ് ഈ കാലത്ത് അതുപോലെ തന്നെ ചില വലിയ സ്വാധീനമുള്ള സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയമിക്കുന്നു ഒരു ധാരണയുണ്ടായിരിക്കും ഇന്ന പാർട്ടിക്ക് ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ ഒരു വർഷം ഒരു അൻപത് കോടി രൂപ അല്ലെ നൂറ് കോടി രൂപ ഉണ്ടാക്കി കൊടുക്കണം അതിൻ്റെ കോൺട്രാക്ട് എടുത്തുകൊണ്ടാണ് ആൾ ആളിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ എൻ ടി എയുടെ മെമ്പേഴ്സ് അങ്ങനെയാണെന്നല്ല പറയുന്നത് ഞാൻ ഒരു ഒരു സ്ഥാപനത്തെ മാത്രം പരിഗണിച്ചല്ല പറയുന്നത് കാര്യമായ സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾ ഇപ്രകാരം ഒരു വലിയ ഭാരവും പേറിക്കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് എന്നത് മിക്കവാറും ആളുകൾക്ക് ബോധ്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ തെറ്റായ ആളുകളെ യോഗ്യതയില്ലാത്ത ആളുകളെ സത്യസന്ധതയില്ലാത്ത ആളുകളെ അഭിമാനമില്ലാത്ത ആളുകളെ ബോധമില്ലാത്ത ആളുകളെ മറ്റുള്ളവരുടെ കാലുപിടിച്ച് വരഞ്ഞിവിടെ കയറി വര അങ്ങനെയുള്ള ആളുകളെ വെച്ചാൽ എന്തെല്ലാം സിസ്റ്റം ഉണ്ടാക്കി വെച്ചാലും അതിൽ കൂടെ അഴിമതി ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇനിയും അടുത്തായിട്ട് എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാനിതങ്ങ് നിർത്താം ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷൻസ് നടത്തുന്നത് അപ്പോൾ അഡ്മിഷൻ തുടങ്ങുന്നതിന് ഒരു പത്ത് ദിവസം മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിൾ വന്നു ഒരു ബിഗ് റിപ്പോർട്ട് വന്നു എന്താണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു സീറ്റിന് ഇതാണ് നിരക്ക് അപ്പോൾ ഞാൻ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലിയാണ് എനിക്ക് കോളേജുമായി ഒരു ബന്ധവുമില്ലായിരുന്നു രണ്ടായിരത്തി മൂന്നായപ്പോൾ ഞാൻ ജോലി രാജിവെച്ചു ഞാൻ പിന്നെ നാഷണൽ കമ്മീഷനാണ് ജോലി ചെയ്തത് എനിക്ക് കോളേജുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു കുറേ കാലമായിട്ട് അപ്പോൾ ഇവിടെ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇങ്ങനെ പത്രങ്ങളിൽ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ നന്നേ ഞാൻ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ മതി അപ്പം ഞാൻ ഉടനെ അതിന് മറുപടിയായി ഒരു ചെറിയ ലേഖനം പോലെ എഴുതി ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് അയച്ചു അവരത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഞാനത് പറഞ്ഞത് ഇതുവരെ എന്ത് നടന്നു നടന്നില്ല എന്ന് എനിക്ക് ബോധ്യമല്ല പക്ഷേ ഇനിയും അങ്ങോട്ടുള്ള നാളുകളിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു റേറ്റും ഉണ്ടാകുകയില്ല റേറ്റും കൊണ്ട് വരുന്നവൻ കോളേജിൻ്റെ മണ്ണിൽ കാല് കുത്തുകയും കുത്തുകയുമില്ല അങ്ങനെ അത് കാത്തു സൂക്ഷിക്കാൻ എനിക്ക് ദൈവം കൃപ നൽകി എന്ന് ഞാൻ പറയട്ടെ എന്നാൽ അത് മാത്രമല്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഏഴിൽ ആദ്യമായിട്ട് അഡ്മിഷൻ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇൻ്റർവ്യൂ ആണ് ഒരു ഇൻറ്റർവ്യൂ ബോർഡുണ്ട് അഞ്ച് അങ്ങ ബോർഡുണ്ട് പിന്നെ ഡേറ്റ എൻട്രിക്ക് വേണ്ടി ഒരു ഫാക്കൽറ്റി മെമ്പറുണ്ട് അപ്പോൾ ആദ്യത്തെ ഇൻറ്റർവ്യൂ ഞാൻ നടത്തുകയാണ് ആസ് എ ചെയർമാൻ ഓഫ് ദി ഇൻറ്റർവ്യൂ ബോർഡ് അപ്പോൾ ഇൻ്റർവ്യൂ നടത്തും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടാകും ആ ഡിപ്പാർട്ട്മെൻറ്റെ ഒരു സീനിയർ ടീച്ചർ ഉണ്ടാകും പ്രിൻസിപ്പൽ ഉണ്ടാകും പ്രിൻസിപ്പൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരു റിപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും ഈ ബോർഡാണ് പിന്നെ ഈ ഡേറ്റ എൻട്രി അതും ഒരു ഫാക്കൽറ്റി മെമ്പറാണ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഓരോ കാൻഡിഡേറ്റിനും കിട്ടുന്ന മാർക്ക് ഈ ഡേറ്റ എൻട്രി ഓ ഓപ്പറേറ്റർ ഫാക്കൽ ഫാക്കൽറ്റി മെമ്പർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹ ഉടനെ അത് ഇൻ്റർ എൻട്രി ചെയ്യാണ് ഇത് ചെയ്ത് ആദ്യത്തെ ദിവസത്തെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് എനിക്കിതിനെപ്പറ്റി സംശയം തോന്നി അപ്പം ഞാൻ ഞാൻ കൊടുത്ത മാർക്കെല്ലാം ഞാൻ എൻ്റെ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ മറ്റവരും എഴുതി വെച്ചിട്ടുണ്ട് അവനത് നോക്കിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനിതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തതല്ല അവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് ആനയെ മാടുമ്പോഴുള്ള വ്യത്യാസമുണ്ട് കാരണം മിടുക്കനാണ് അവൻ സമർത്ഥനാണ് അവന് താല്പര്യമുള്ള ചില ആപ്ലിക്കൻസിന് ആ ആപ്ലിക്കൻസിന് കിട്ടാത്ത മാർഗം അവിടെ എഴുതി വെക്കുകയും മറ്റുള്ളവർക്ക് കിട്ടിയ മാർഗ്ഗം വെട്ടിച്ചൊരുക്കുകയും ചെയ്തു ബാക്കി അവിടെ ഇൻറ്റർവ്യൂ ചെയ്ത ആളുകൾ മൊണ്ണകളാണ് ഇദ്ദേഹം എടുക്കനാണ് അന്ന് ഞാൻ ഞാനവൻ്റെ പരിപാടി നടത്തി പിന്നെ ഒരിക്കലും ആ പരിപാടിയിൽ അവനെ ഞാൻ ഒൻപത് വർഷം പങ്കെടുപ്പിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല ഞാനതിന് ഒരു പ്രോസസ്സ് ശിക്ഷിച്ചു അതായത് ഓരോ ദിവസത്തെ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ആ ഇൻ്റർവ്യൂ ബോർഡിലെ ആളുകൾ അവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുൻപ് അന്നേ ദിവസം നടത്തിയിട്ടുള്ള ഡേറ്റ എൻട്രി ഓരോ മെമ്പറിൻ്റെയും മാർക്ക് ഷീറ്റ് ടാലി ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിലൊപ്പിട്ട് ഞാൻ വാങ്ങിച്ച് എൻ്റെ ഫയലിൽ വെക്കും അതോടുകൂടെ പരിപാടി നിന്നു പിന്നെ അതുണ്ടായിട്ടേ ഇല്ല പിന്നെ ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷൻ പ്രോസസ്സ് നൂറ് ശതമാനവും ഞാൻ സുതാര്യമാക്കി ട്രാൻസ്പേരൻ്റ് ആക്കി ഞാൻ അഡ്മിഷൻ പ്രക്രിയ നടത്തുന്നതിന് മുൻപ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ അഡ്മിഷൻ്റെ ആ പ്രോസസ് വളരെ ഗോപ്യമായിരുന്നു വാസ് മിസ്റ്റീരിയസ് നോബഡി ന്യൂ വോട്ട് വാസ് ഹാപ്പനിങ് നിങ്ങൾക്കറിയാം ഒരു ഒരു സീറ്റിന് നൂറ് പേര് നൂറ്റി എഴുപത് പേർ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സമയത്ത് നാം നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി ഇരായിരം നാൽപ്പത്തി അയ്യായിരം ആപ്ലിക്കേഷൻസ് ഹാൻഡ് ചെയ്യണം ഇത് മുഴുവനും മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം ചെയ്ത് അത് മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്തു കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്ന് മാത്രമല്ല ആ കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ ഞാൻ അവിടെ കോളേജിൻ്റെ വെബ്സൈറ്റിലും കോളേജിൻ്റെ ഓഫീസിൻ്റെ ലുള്ള നോട്ടീസ് ബോർഡിലും ആർക്കും ഏത് സമയത്തും കാണത്തക്കവണ്ണം ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റേജിലും പബ്ലിഷ് ചെയ്തു അതുകൊണ്ട് ഓരോ കാൻഡിഡേറ്റും എങ്ങനെയാണ് ഫെയർ ചെയ്തത് എന്നതിനെപ്പറ്റി ആ കാൻഡിഡേറ്റിന് തന്നെ ഒരു ബോധ്യമുണ്ടാകും ആ കാൻഡിഡേറ്റിന് ഒരു തൃപ്തിയാകണം എന്നോട് ഈ സ്ഥാപനം നീതി പാലിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ അഡ്മിഷൻ കൈകാര്യം ചെയ്ത ഒൻപത് വർഷങ്ങളിൽ ഒരിക്കൽ പോലും അഡ്മിഷൻ സംബന്ധമായ ഒരു കേസ് ഉണ്ടായിട്ടില്ല ഒരു പരാതി ഉണ്ടായിട്ടില്ല അഡ്മിഷനിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിട്ടില്ല അഡ്മിഷൻ സംബന്ധമായ ഒരു കേസ് ഉണ്ടായി അത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കഴിവുകൊടുക്കൊണ്ട് വന്നതാണ് ഒരു സ്റ്റുഡൻറ്റിന് ചണ്ഡിഗഡിൽ നിന്നൊരു സ്റ്റുഡൻ ജലന്ധറിൽ നിന്നൊരു സർദാർജി ലേഡീസ് സ്റ്റുഡൻറ്റിനെ ലഭിക്കേണ്ട മാർഗ്ഗ ലഭിച്ചില്ല അപ്പോൾ അവൾക്ക് കോളേജിലെ ടെസ്റ്റിങ് കോളേജിലെ സ്ക്രീനിങ് പരിപാടി നടന്നപ്പോൾ അവൾക്ക് അതിനുള്ള യോഗ്യതയില്ലായിരുന്നു എന്നാൽ അവൾ പിന്നെ ഇതിൻ്റെ റെക്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രോസസ്സ് നടത്തി അവൾക്ക് ഏഴ് ശതമാനം മാർക്ക് കൂടി കൂടുതൽ കിട്ടിയപ്പോൾ അവൾക്കതിൻ്റെ യോഗ്യതയുണ്ടായി ആ സമയത്ത് കോളേജിലെ അഡ്മിഷൻ തീർന്നു പോയിരുന്നു അപ്പോൾ എനിക്ക് ആ കുട്ടിയെ പരിഗണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഞാൻ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു നമുക്കിതിനൊരു ഉണ്ടാക്കാം നിങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുക്കണം എൻ്റെ മകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ കോളേജ് അനുവദിക്കുന്നില്ല അപ്പോൾ എന്തു ചെയ്യും കോളേജിൻ്റെ നോട്ടീസ് വരും ഞാൻ കോളേജിൻ്റെ ലോയറോട് പറയും ഇത് ഒപ്പോസ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കും വിധിക്കുമ്പോൾ ഞാൻ അഡ്മിഷൻ തരാൻ കാരണം അല്ലാതെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് എഴുതുകയാണ് ഇന്ന കാൻഡിഡേറ്റിനെ കാൻഡിഡേറ്റിനെക്കൂടെ അഡ്മിറ്റ് ചെയ്യാൻ ഒരു സീറ്റ് കൂടെ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അനുവദിക്കത്തില്ല അതേസമയം കോടതി വിധിച്ചാൽ അനുവദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാതാപിതാക്കന്മാർ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ട് റിറ്റ് ഫയൽ ചെയ്തു കോളേജിൻ്റെ നോട്ടീസ് വന്നു ഞാൻ കോളേജിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലെ വിളിച്ച് പറഞ്ഞു ഒരു വിധത്തിലും ഇത് എതിർക്കരുത് അപ്പോൾ കോടതി പറഞ്ഞു അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞില്ല ഈ കാൻഡിഡേറ്റിനെ വീണ്ടും ടെസ്റ്റ് ചെയ്യണം അതിനൊരു അവസരം കൊടുക്കണം അപ്പം ഇക്കണോമിക്സാണ് വളരെ കവറ്റഡ് കോഴ്സാണ് അപ്പം ഇക്കണോമിക്സിൻ്റെ ഹെഡത്ത് ഹെഡ് ഓഫ് ഇക്കണോമിക്സിനോട് പറഞ്ഞു സാറേ ഇതിനെ ഇത് കാൻഡിഡേറ്റ് കഴിവുള്ള കാൻഡിഡേറ്റാണ് പക്ഷേ നമ്മളിതിന് അഡ്മിഷൻ കൊടുത്താൽ പിന്നെ കേസ് ചെറുപിറ ചിറവിറ അന്ന് വന്നുകൊണ്ടിരിക്കും അഡ്മിഷൻ കിട്ടാത്ത എല്ലാവരും കൊണ്ട് കേസ് കൊണ്ട് കൊടുക്കും അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ആ കുട്ടിക്ക് നമുക്ക് ടെസ്റ്റ് കൊടുക്കാം ഇൻ്റർവ്യൂം കൊടുക്കാം പക്ഷേ ആ ഇൻറ്റർവ്യൂവിന് അതിന് പറയാൻ വയ്യാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് വിട്ടു തരൂ ഞങ്ങൾ അതിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് തരാം ഞാൻ ഒരിക്കലും പാടില്ല ഒരിക്കലും പാടില്ല അതിനോട് നൂറ് ശതമാനവും നീതി പാലിക്കുക ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യമാണ് ഒരു ഒരു പെൺകുട്ടിയോട് നീതി അനീതി കാണിച്ചിട്ട് വേണം ഒരു സം ഒരു സ്ഥാപനത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരിക്കലും പാടില്ല ഞാൻ ആ പെൺകുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു അവൾ മനോഹരമായി പഠിച്ചു ഏറ്റവും നല്ല വിധത്തിൽ പാസ്സായി അവൾ ഉന്നത തലങ്ങളിലേക്ക് കടന്നുപോയി ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നീതി പാലിക്കണമെങ്കിൽ നീതി പാലിക്കാം നമുക്ക് അഴിമതിയെ ഇല്ലാതാക്കണമെങ്കിൽ ഇല്ലാതാക്കാം പക്ഷേ അതിനു വേണ്ടി ഒരു താല്പര്യവും അതിന് ആവശ്യമായ ഒരു ഇച്ഛ നിശ്ചയദാർഢ്യവും ഉണ്ടാകണം അതില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന നാടകങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകമായ ഒരു മാറ്റമോ ഒരു മേന്മയേറിയ കൂടുതൽ വിശ്വസനീയമായൊരു സിസ്റ്റം ഇതിൽ നിന്ന് പൊന്തി വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കാരണം നമ്മുടെ പൊതുവായ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്ക് ആരും വേണ്ടതുപോലെ വില കൽപ്പിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടെ കാര്യം സാധിക്കണം അതിനുവേണ്ടി ഏതു മാർഗവും അവലംബിക്കുന്നത് മിടുക്കാണ് അങ്ങനെ ചെയ്യാത്തവർ മണ്ടന്മാരാണ് ബുദ്ധിശൂന്യരാണ് മിടുക്കില്ലാത്തവരാണ് എന്നൊരു ധാരണയാണ് വാസ്തവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രശ്നം എങ്ങനെ ആയിത്തീരുമെന്ന് കാത്തിരുന്ന് കണ്ടുകൊള്ളുക എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ വീണ്ടും പറയുന്നു ഈ പ്രശ്നത്തെ നൂറ് ശതമാനവും പരിഹരിക്കാം നൂറ് ശതമാനവും തൊണ്ണൂറ്റൊൻപതല്ല നൂറ് ശതമാനവും പരിഹരിക്കാം പക്ഷേ ഇത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നതിനെ എനിക്ക് നൂറ് ശതമാനവും സംശയമാണ് കാരണം സ്ഥിതിഗതികൾ അങ്ങനെയാണ് എന്നതുകൊണ്ട് തന്നെ നമസ്കാരം